പ്രകൃതി ശക്തികളുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം വ്യക്തമാക്കുന്ന ഒരത്ഭുതമാണ് കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതം. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. യേശു സഞ്ചരിച്ച തോണിയെ പറ്റിയാണ് വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. മുക്കുവരടങ്ങിയ ശിഷ്യസംഘത്തിന് കൊടുങ്കാറ്റും തിരമാലകളും സുപരിചിതമാണ്. അവർ പോലും ഈ സാഹചര്യത്തിൽ പേടിച്ചുവെന്നത് കൊടുങ്കാറ്റിന്റെ ഉഗ്രതയെ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധിയുടെ അവസരത്തിൽ തന്റെ ശക്തിയിൽ ശരണപ്പെടാതിരുന്ന ശിഷ്യരുടെ അവിശ്വാസത്തിൽ യേശു ദുഃഖിതനാകുന്നു. വിശ്വാസം എന്നത് ബുദ്ധിപരമായ അവബോധത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയിക്കലാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തമ്പുരാൻ കൂടെയുണ്ടെങ്കിലും മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയരും, അസ്വസ്ഥതകൾ ഉണ്ടാകും, രോഗങ്ങൾ പടരും. ഇതുപോലെ ഒത്തിരി ഒത്തിരി വേദനകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്തു സാന്നിധ്യം അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനം തരുന്നില്ല. മറിച്ച് തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: ഈ തിരമാലകളേക്കാൾ, അസ്വസ്ഥതകളേക്കാൾ, തകർച്ചകളേക്കാൾ, എൻ്റെ ഇന്നിൻ്റെ പ്രതിസന്ധികളേക്കാൾ എല്ലാം വലിയവനായ ഗുരു എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ് ജീവിതമാകുന്ന നൗകയിൽ സഞ്ചരിക്കുന്ന നമുക്കെല്ലാവർക്കും ആവശ്യമായത്. ഇളകിമറിയുന്ന തോണിയിൽ ഉറക്കം നടിച്ചു കിടന്ന ഈശോ നമ്മോട് പറയുന്നുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.